ഹലോ ദിസ് ജി ജി ഫ്രം ജി ജി ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് നമ്മുടെ ജീവിതത്തിലെ മടി എങ്ങനെ മാറ്റാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും എല്ലാ സമയവും എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല ചില സമയത്ത് നമുക്ക് ഭയങ്കര ലേസനസ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും പക്ഷെ ആ ലേസനസ് അത് കുറച്ചുനാളിങ്ങനെ കുറച്ച് കുറച്ച് ലേസി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മടി വന്നിട്ട് നമ്മുടെ പല വിജയങ്ങളെയും നമ്മളെ പുറകിലോട്ട് നയിക്കുന്ന ഒരു വിഷയമാണ് ഈ ലേസ്നസ് ഈ ലേസ്നസ് എങ്ങനെ മാറ്റാമെന്നുള്ളത് എന്റെ ജീവിത അനുഭവത്തിൽ കൂടെയും ഞാനും മറ്റു പരിൽ കൂടെ മനസ്സിലാക്കിയതിന്റെ കൂടെ വിളിച്ചത്തിലാണ് ഈ ലേസ്നസ് എങ്ങനെ മാറ്റാമെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ലേസനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യമാണ് എങ്ങനെയാണ് ലേസ്നസ് ഉണ്ടത് പ്രോ കാസ്റ്റിനേഷൻ എന്താണ് അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കുക ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സ്റ്റുഡൻസിന് മിക്കവാറും എല്ലാ കാര്യങ്ങളും അവർ സ്കൂളിൽ വന്നിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരെ പ്രോക്കാസിനേറ്റ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ട് ഓക്കെ കുഴപ്പമില്ല നാളെ രാവിലെ പഠിക്കാം അല്ലെ നാളെ വൈകുന്നേരം ഒന്നിച്ചു പഠിക്കാം അല്ലെ എല്ലാം ചേർത്ത് ഒരുമിച്ച് ഞാൻ പഠിച്ചോളാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ വിചാരിക്കും ഓക്കെ തൽക്കാലം ഞാൻ ഇനി സമയം ഉണ്ടല്ലോ ഇപ്പം ഏതെങ്കിലും ഐ ടി ഫീൽഡിലോ മറ്റു ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഡെഡ് ലൈൻ ഉണ്ട് അവർക്ക് ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ ഒക്കെ അഞ്ച് ദിവസം നമ്മൾ സബ്മിറ്റ് അല്ലെങ്കിൽ രണ്ടാഴ്ച അത് ഫിനിഷ് ചെയ്താൽ മതി അങ്ങനെ നമ്മൾ വിചാരിക്കും ഈ ആഴ്ച റിലാക്സ് ചെയ്യാം അടുത്ത ആഴ്ച ചെയ്യാം ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഇത് എന്റെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ വരുന്ന കാര്യമാണ് പക്ഷെങ്കില് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങള് അന്നന്ന് ചെയ്യാതെ അത് മാറ്റി വെക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു വലിയൊരു ഓവർലോഡ് ആവുകയും അവസാനം നമ്മൾ ഇതെങ്ങനെ തീർക്കും അയ്യോ ഇങ്ങനെ ഇങ്ങനെ തീർക്കാനുള്ള പ്രയാസങ്ങളും അങ്ങനെ ഒരു ഉത്കണ്ഠയും ഒരു ആശങ്കയൊക്കെ വന്നിട്ട് ആകെ പാടേ ഒരു വിഷയമായിട്ട് നമുക്ക് ഓ എന്നാ പിന്നെ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ തോന്നുന്നില്ല ഓക്കെ തൽക്കാലത്തേക്ക് ഞാൻ അങ്ങ് മാറ്റിവെക്കാം പിന്നങ്ങളെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ചിന്തകൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പ്രോക്യാസ്റ്റിനേഷൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കുന്ന ഈ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര അധികം അപകടങ്ങൾ വരുത്തുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരു കാര്യം ഡിസിപ്ലിൻ യൂവേഴ്സുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിനില്ല അതായത് സ്വന്തം സ്വയമായിട്ട് നമുക്ക് ഡിസിപ്ലിൻ അല്ല നമ്മൾ പല കാര്യത്തിലും നമ്മൾ ഡിസിപ്ലിൻ അല്ലാതെ ഇരിക്കുകയാണ് ചില കാര്യങ്ങൾ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു ഓഫീസിൽ പോകുന്ന ടൈം ഓഫീസിൽ ചെല്ലുന്നത് നമുക്ക് എട്ടരയ്ക്കാണ് അല്ലെങ്കിൽ ഒമ്പത് മണിക്കാണ് ഓഫീസിൽ ചെല്ലണെങ്കിൽ നമ്മളത് നേരത്തെ അനുസരിച്ച് റെഡി ആകലേ കറക്ട് ടൈമിൽ നമുക്ക് ഓഫീസിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ബിഹാൻഡ് പോകും നമ്മൾ കറക്റ്റ് സമയത്ത് വരത്തില്ല ചിലപ്പം നമ്മൾ നേരത്തെ എണ്ണീച്ച് ഇപ്പം അരമണിക്കൂർ യാത്ര ചെയ്യേണ്ടി പോകുന്ന നമ്മൾ ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് അരമണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ജസ്റ്റ് അരമണിക്കൂർ മുമ്പ് പോകുന്നതിന്റെ ഭാരം നമ്മൾ വീണ്ടും ആയിട്ട് പതിനഞ്ച് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് പോകുന്നെങ്കിൽ നമുക്കറിയാം നമ്മൾ സമയത്തിന് പോകത്തില്ല അങ്ങനെയെങ്കിൽ നമുക്ക് പറ്റുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ സ്പീഡിൽ പോകേണ്ടി വരുന്നു വളരെയധികം സ്പീഡിൽ ഡ്രൈവ് ചെയ്യേണ്ടി വരുന്നു പിന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നാം അറിയുന്നില്ല അപ്പം അങ്ങനെയെങ്കിലും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലത് കുഴപ്പമുണ്ടാവും അപ്പം ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ് ഡിസിപ്ലിൻ ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള മടി സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് അതായത് ഒരിക്കലും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എക്സ്പെക്ട് ചെയ്ത് വെച്ചേക്കുക ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഉദാഹരണം ഞാനൊരു ഒരു ക്രിക്കറ്റ് പ്ലെയറാണ് പക്ഷെ എന്റെ മനസ്സിലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എക്സ്പെക്ടേഷനാണ് ഞാന് ഉടൻ തന്നെ ഞാൻ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ പോകാണ് ഉടൻ തന്നെ വലിയ ഹാർഡ് വർക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ ഓർമ്മിച്ചടക്ക് ഡ്രീം ചെയ്യുന്ന നല്ലതാണ് ഡ്രീം ചെയ്യാൻ വേണ്ടി പക്ഷെ അതിന്റെ പിന്നിൽ ഒത്തിരി സാക്രിഫൈസ് ആവശ്യമുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡ്രീം ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നേടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ അതായത് പറ്റുന്ന കാര്യങ്ങള് നമ്മൾ ചിന്തിച്ച് അതനുസരിച്ച് വർക്ക് ചെയ്യുക അപ്പോൾ അൺറിയാലിറ്റിക് എക്സ്പെക്ടേഷനും പലപ്പോഴും നമുക്കത് സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മടിയും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ വന്നേക്കാം നിരാശ അത് വീണ്ടും അത് വലിയ വലിയ മടിയിലേക്ക് പോകാൻ കാരണമായി തരും ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ പിന്നെ കുഴപ്പമുള്ള കാര്യം ടെക്നോളജി ഇന്നെല്ലാ കാര്യങ്ങളും ഒരു ഫിംഗർ ടിപ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ഒരു ഫേസ്ബുക്കിലൊക്കെ ഒരു പ്രാവശ്യം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മണിക്കൂർ കണക്കിന് അവിടെ നിൽക്കും യൂട്യൂബിൽ നമ്മൾ എന്തോലും ചെറിയ വീഡിയോ കാണാൻ വേണ്ടി ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ചെലവഴിക്കാവുന്നതായിരിക്കും അതിനുശേഷം ഇങ്ങനെ വീണ്ടും വീണ്ടും പരമ്പരമായിട്ട് വീണ്ടും വീണ്ടും വീഡിയോകൾ കണ്ടിട്ട് അവിടുന്ന് ഒരു മണിക്കൂറായാലും രണ്ടു മണിക്കൂർ എണ്ണീക്കത്തില്ല വീണ്ടും അത് നമ്മുടെ ജീവിതത്തിൽ അത് വലിയ അപകടങ്ങളുണ്ടാവും യൂട്യൂബിൽ നമ്മൾ പിന്നെ ഇത് കാണാതെ നമുക്ക് ഒരു ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ സമയവും പോകും നമ്മുടെ പല കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാതെ വന്നിട്ട് നമ്മൾ ബാക്കിലായി നമ്മൾ ിലൊക്കെ ഇങ്ങനെ മടികൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള റെസ്റ്റ് സ്ലീപ്പ് എക്സസൈസ് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള റെസ്റ്റ് വേണം എല്ലാ സമയവും റെസ്റ്റ് അല്ല ഇപ്പം നമ്മൾ രാവിലെ ഇപ്പം നാലരയ്ക്ക് എണ്ണിക്കുന്ന ഒരാളാണെങ്കിൽ അഞ്ചു മണിക്ക് എണ്ണിക്കുന്ന ഒരാളാണെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ രാത്രി ഒരു മണിവരെ രണ്ടു മണിവരെ വർക്ക് ചെയ്യാനൊന്നും അവരെ കൊണ്ട് പറ്റത്തില്ല അപ്പം ആ വ്യക്തിക്ക് വളരെയധികം ഏളിയിട്ട് ഒത്തിരിയധികം എണ്ണിക്കുന്ന ആൾക്കാർക്ക് റെസ്റ്റ് എന്ന് പറയുന്ന ആവശ്യമാണ് സ്ലീപ്പ് വളരെയധികം ആവശ്യമാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടണം എന്തായാലും നമുക്ക് മുതിർന്ന ഒരാൾക്കായാലും നമുക്കൊരു മിനിമം സെവൻ ടു എയ്റ്റ് അവേഴ്സ് ഉറക്കം കിട്ടണം വളരെയധികം ആവശ്യമാണ് നമ്മൾ വിചാരിക്കും എന്നാൽ പല ആൾക്കാർക്കും നാല് മണിക്കൂർ മതിയല്ലോ അല്ലെ ആറര കൊണ്ട് ഉറക്കം മതിയല്ലോ ആ ഉറക്കം ആണല്ലോ അഡൽസിന് വേണ്ടി ശരിയാണ് അത് മതിയായിരിക്കാം എങ്കിലും എട്ട് മണിക്കൂർ ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തി ആറ് മണിക്കൂറെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ അദ്ദേഹം ക്ഷീണ ഇങ്ങനെ കാരി ഫോർവേഡിന് യു ജീക്കും ഇന്നലത്തെ ഉറക്കം ഇന്ന് ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ അത് അടുത്ത ദിവസം അത് പോകും ആവശ്യമായിട്ടുള്ള സ്ലീപ്പ് കിട്ടിയില്ലേ ഇപ്പം ഇന്ന് ഞാൻ ഏഴ് മണിക്കൂർ ഉറങ്ങേണ്ട ഒരാളെ ദിവസമായിരുന്നു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഏഴ് മണിക്കൂർ ഉറങ്ങണമായിരുന്നു പക്ഷെ എനിക്ക് മൂന്ന് മണിക്കൂറല്ലേ നാലു മണിക്കൂർ ഉറങ്ങാൻ പറ്റുള്ളൂ അടുത്ത ദിവസം നമുക്ക് എല്ലാത്തിനും ഒരു ലേസ്നസ് ആയിരിക്കും അല്ലേ അപ്പം ആവശ്യമായിട്ടുള്ള സ്ലീപ്പ് ആവശ്യം പിന്നെ എക്സസൈസ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ വ്യായാമം ആവശ്യമാണ് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അത് നമുക്ക് എനർജി തരികയും ചെയ്യും അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റ് സ്ലീപ്പ് എക്സസൈസ് ഇത് മൂന്നും വളരെയധികം ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തില്ലെങ്കിൽ തിങ്ക് അബൌട്ട് കോൺസിക്വൻസസ് അതായത് നമ്മളൊരു കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ അതിന്റെ അതിനകത്ത് വരാൻ പോകുന്ന കുഴപ്പങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്ത് കോൺസിക്വൻസ് ആണ് ഞാൻ ഉണ്ടാകാൻ പോകുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രോജക്റ്റ് തന്നു ജോലിയിൽ ഒരു ജോലി തന്നു ഒരു പ്രോജക്റ്റ് തന്നു ആ പ്രോജക്റ്റ് നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയായിരിക്കും ആ ജോലിക്കൊരു ഉണ്ടായേക്കാം നമ്മുടെ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കാം അല്ലെങ്കിൽ നമുക്ക് ആ ജോലിയിൽ പെർഫോമൻസ് അപ്രൈസിലോ അല്ലെ ഇയർലി അപ്രൈസിലോ അല്ലെ ഇയർലി ഇൻക്രിമെന്റോ മറ്റോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അപ്പൊ നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന കോൺസിക്വൻസും വളരെ കൂടുതലായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കോൺസിക്വനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്തെല്ലാം ചെയ്യാൻ പറ്റും ഫ്രണ്ട്ഷിപ്പ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള കൂട്ടുകാരും കാണാം നമ്മുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ തരാനുള്ള കൂട്ടുകാരും കാണും അപ്പം ഫ്രണ്ട്ഷിപ്പ് പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല കൂട്ടുകാരും നല്ല സമൂഹമാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആകും നമ്മളറിയാതെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിക്കും അങ്ങനെ ലേസ്നെസ് നമുക്ക് മാറും പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഓർഗനൈസിങ് ഒരു നല്ലൊരു ഓർഗനൈസിങ് ഹാബിറ്റ് ഉണ്ടാകണം അതായത് ഒരു ഒരാളിന്റെ കാണുമ്പോഴേ മനസ്സിലാക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭവന വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കാം ആ വ്യക്തി എത്രമാത്രം ഓർഗനൈസ്ഡ് ആണ് അദ്ദേഹത്തിന്റെ ഡെസ്കിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഓഫീസിലെ ഡെസ്കിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ വ്യക്തി എത്രമാത്രം ഓർഗനൈസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസിംഗ് ആയിട്ടുള്ള ഒരു വീടാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓർഗനൈസിംഗ് ആയിട്ടുള്ള ടേബിൾ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്നു എല്ലാം വെക്കേണ്ട സ്ഥാനത്ത് തക്ക സമയത്ത് തല തക്ക സ്ഥലത്തിരിക്കുന്നു അങ്ങനെ ഓർഗനൈസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ലേസനസ് പോകും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഒരു പ്രത്യേക ഒരു ഉന്മേഷവും ഒരു പ്രത്യേക ഒരു മോട്ടിവേഷനും ഒക്കെ ഉണ്ടായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് തോന്നും അങ്ങനെ മോട്ടിവേഷൻ ഉണ്ടാവും നമ്മുടെ ഭവനത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് ഒരു ഇങ്ങനെ പറിച്ചിലുണ്ട് പ്ലേസ് പോവ്രിങ് ഇൻസ് പ്ലീസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 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 ഇങ്ങനെയുള്ള മടികളൊക്കെ മാറാനുള്ള സാധ്യത കൂടുതലാണ് ഓർഗനൈസേഷൻ ജംബം ബെ പ്രധാനപ്പെട്ട കാര്യം നമ്മളായിരിക്കും ഇന്ന് അടുത്ത ദിവസം ഞാൻ അഞ്ചു മണിക്ക് എണ്ണിക്കണം അതായത് എന്നും അഞ്ചുമണിക്ക് എണ്ണിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെ അഞ്ചു മണിക്ക് എണ്ണിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അഞ്ചു മണിക്ക് അലാറം വെച്ചു അലാറത്തിന്റെ സമയം കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും ന്യൂസ് ഞെക്കിയിട്ട് അത് മുന്നോട്ട് മുന്നോട്ട് പോകും അഞ്ചുമണിന്നുള്ള അവസാനം ആറുമണിയാവും പല കാര്യങ്ങൾ ചെയ്യേണ്ടി കാര്യങ്ങൾ അന്ന് ചെയ്യുന്ന ഒത്തിരി ടാസ്കുകൾ ഉണ്ടായിരുന്നു നേരത്തെ ആലോചിച്ച് വച്ചിട്ടുള്ള ഒത്തിരിയധികം ഉണ്ടായിരുന്നു തക്ക സമയത്ത് എണ്ണിക്കാൻ പറ്റിയില്ല പല കാര്യങ്ങളും ബിഹാൻഡായി 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 അങ്ങനെ പിന്നെ അവസാനം എന്ത് ചെയ്യണം എന്നില്ല നമ്മുടെ ജീവിതത്തിൽ അയ്യോ പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അങ്ങനെ തന്നെ കുറച്ചെ കുറച്ച് മടിയുണ്ടാവും ജമ്പ് ബെ നേരത്തെ എണ്ണിക്കുക അതുപോലെ തന്നെ നേരത്തെ കിടക്കാൻ പോകുക ഈയൊരു ഹാബിറ്റ് നമുക്ക് നല്ലതായിരിക്കും ഒരു പ്ലാൻ ഷീറ്റ് ഉണ്ടാകുന്ന നല്ലതാണ് എപ്പോഴും ഒരു പ്ലാനിങ് ഇപ്പ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ആഴ്ചയിൽ അഞ്ചു ദിവസം ജോലി ചെയ്യുന്നുണ്ടെങ്കില് അല്ലെ ആറു ദിവസം ജോലി ചെയ്യുന്നുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാ ദിവസവും നോക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പൊ നമ്മൾ ആറാമത്തെ ദിവസം ചിലപ്പോൾ സാറ്റർഡേ ആയിരിക്കും കൂടുതൽ ജോലികൾ ചെയ്യാനുള്ള ഒരു ദിവസമായിട്ട് മാറ്റിവെക്കുന്നത് അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും സൺഡേ ആയിരിക്കും നമ്മൾ ജോലികൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം അതായത് രാവിലെ എണ്ണിക്കുമ്പോഴ് സാറ്റർഡേ രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊരു പേപ്പർനാത്ത് നമ്മൾ എഴുതി വെക്കുക പേപ്പർനാത്ത് എഴുതി വെച്ചതിനുശേഷം അത് ഓരോന്നോരോന്ന് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വളരെയധികം വ്യത്യാസം നമ്മുടെ ജീവിതത്തിലുണ്ടാവും അങ്ങനെ ഒത്തിരി ഒത്തിരി ലേസ്നെസ് ഒത്തിരി മടിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറും കാരണം നമ്മൾ ഒരു കാര്യം അന്ന് ചെയ്യേണ്ടി കാര്യങ്ങളുണ്ട് ശനിയാഴ്ച ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ലിസ്റ്റ് എഴുതി വെച്ചേക്കുക അപ്പൊ നമ്മൾ അന്ന് മേക്ഷൂർ ചെയ്യണം നമ്മൾ ആ ദിവസം തീരാൻ പോകുന്നതിന് മുമ്പ് ഈ ജോലികളെല്ലാം ചെയ്തു ചെയ്യുന്നു എന്ന് മേക്ഷൂർ ചെയ്യണം അത് ചെയ്തു വെച്ചേക്കണം തീർച്ചയായിട്ടും അത് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെയധികം ഓർഗനൈസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉണ്ടാവും നമുക്ക് ഇങ്ങനെയുള്ള മടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് സ്റ്റേ ഓൺ ട്രാക്ക് ഒത്തിരിയധികം പ്ലാൻ ചെയ്യാൻ മാത്രമല്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അല്ലെ രണ്ടു വർഷം കൊണ്ട് ഞാൻ എന്റെ ജോലി നല്ലൊരു ജോലിയില് എത്ര നല്ലൊരു ജോലിയില് എത്തിപ്പിടിക്കണം അല്ലെങ്കിൽ ജോലിയിൽ നല്ലൊരു പൊസിഷൻ ഉണ്ടാകണം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ രണ്ടു വർഷത്തിനാവും ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ ഒരു വർഷത്തിനാവും അല്ലെങ്കിൽ ആറ് ആറുമാസത്തിനാവും ഷോർട്ട് ടേം ഉണ്ട് മീഡിയം ടേം ഗോൾസ് ഉണ്ട് ലോങ് ടേം ഗോൾസ് ഉണ്ട് ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിനാവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു വർഷത്തിനാവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ മീഡിയം ടൈം ഗോൾസ് ഒരു മൂന്നാല് വർഷത്തിനകം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ലോങ് ടൈം ഗോൾസ് അടുത്ത പത്ത് വർഷത്തിനകം ചെയ്യാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ട്രാക്ക് സ്റ്റേ ഓൺ ട്രാക്ക് നമ്മൾ യഥാർത്ഥത്തിലെ ആ ട്രാക്കിൽ തന്നെയാണോ പോകുന്നത് അത് നമ്മൾ വിട്ടുപോയോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും സ്റ്റേ ഓൺ ട്രാക്ക് ട്രാക്ക് ചെയ്യണം ബ്രേക്ക് ഡൌൺ യുവർ ടാസ്ക് അതായത് ഒരു വലിയൊരു ടാസ്ക് ഉണ്ട് ഭയങ്കര ഒരു ടാസ്ക് ഉണ്ടെന്ന് വെക്കുക വലിയൊരു ടാസ്ക് നമുക്കുണ്ട് അതായത് ആ ടാസ്ക് നമ്മൾ ഒരാൾ തന്നെ ചെയ്യാൻ പറ്റാത്തൊരു ടാസ്ക് ആയിരിക്കും അപ്പൊ നമ്മള് ഡെലിഗേറ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്കൂടെ നമ്മുടെ വീട്ടിലെ നമുക്കിപ്പം മുതിർന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കില് വീട്ടിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കില് ആ ടാസ്ക് മറ്റു പലർക്കായിട്ട് കൊടുക്കുക ബ്രേക്ക് ഡൌൺ യു ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങള് നമ്മളെ കൊണ്ട് തന്നെ ചിലപ്പോൾ പറ്റിയിരിക്കണമെന്നില്ല അത് ബ്രേക്ക് ഡൌൺ ചെയ്യുക അതെന്നിട്ട് കുറേ കുറേ തീരുമാനിക്കുക ഇപ്പൊ പത്ത് വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കെല്ലാം ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ല ഒരു വർഷം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ആ ടാസ്ക് പലതായിട്ട് പലതായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് ഒരു വീട് പണിയാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വീട് വീടുണ്ടാവത്തില്ല ആ വീടിനൊരു ഫൗണ്ടേഷൻ കാണും അതിന് പിന്നെ ഒരു ഭിത്തികളൊക്കെ കിട്ടുന്നുണ്ടാകും അങ്ങനെ അങ്ങനെ പിന്നെ മേളത്തെ കോൺക്രീറ്റ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കുറച്ചാണ് നമ്മുടെ ടാസ്ക് മുന്നോട്ട് പോകേണ്ടിയത് അല്ല ഒരു ദിവസം കൊണ്ട് നമുക്കിത് എല്ലാം കൂടെ തീർത്ത് നമ്മുടെ ടാസ്ക് തീർക്കാൻ എളുപ്പമല്ല അപ്പൊ ബ്രേക്ക് ഡൗൺ യുവർ ടാസ്ക് വെരി ഇമ്പോർട്ടന്റ് നമ്മുടെ ജോലി ഓരോ ഭാഗം ഭാഗം ഭാഗമായിട്ട് മാറ്റുക ഓരോ ഇതായിട്ട് മാറ്റുക ഓരോ സെഗ്മെന്റ് ആയിട്ട് മാറ്റുക എന്നിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നിട്ട് മേക്ഷുർ ചെയ്യുക നമ്മൾ ട്രാക്കിൽ തന്നെയാണോ എന്ന് നമ്മൾ മേക് ഷോർ ചെയ്യുക ആ സ്പ്രഹാൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചോദിക്കാം നമ്മൾ നമ്മളെവിടെയാണ് ചക്കായിരിക്കുന്നത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എവിടെയാണ് നമുക്ക് പക്ഷെ ചോദിക്കാനുള്ള മടി അത് ചോദിക്കാനുള്ള മടിയാണ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നമ്മൾ ബാക്കിയുള്ള ഹെൽപ്പ് ചോദിക്കുക ഹെൽപ്പ് ചോദിച്ചതിന് ശേഷം നമ്മൾ ഹെൽപ്പ് എടുക്കുക അവരുടെ നിന്ന് ഹെൽപ്പ് മേടിക്കുക അങ്ങനെ വരുമ്പോൾ ആ ടാസ്ക് തീരാൻ കാരണമായിട്ട് തീരും അപ്പൊ ഈ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ പല കാര്യങ്ങൾ ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ലേസണസ് ഉണ്ടാകുന്നത് അല്ല ഒരു ഫാക്ടർ മാത്രമല്ല ഒത്തിരിയധികം ഫാക്ടറുകൾ ഞാനിപ്പോൾ പറഞ്ഞു ഏകദേശം ഒരു പതിമൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞു ഈ പതിമൂന്നുമല്ല ഇനിയും ഒത്തിരി കാര്യങ്ങൾ കാണും പക്ഷെ വളരെ ഷോർട്ടായിട്ട് ഞാനിവിടെ പറഞ്ഞുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിയാൽ ഒരു ഞാൻ പറയുന്നില്ല ഒരിക്കലും ഞാൻ പറയുന്നില്ല ഞാനൊരു ഒരു പെർഫെക്റ്റ് ആളാണ് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ പെർഫെക്റ്റ് കാര്യങ്ങളൊന്നും ഒരിക്കലും വിചാരിക്കരുത് ഞാനും ഒത്തിരി കുഴപ്പങ്ങൾ ഒത്തിരിയധികം വീക്ക്നസ് ഉള്ള ആളാണ് ഒത്തിരിയധികം കാര്യങ്ങൾ എന്റെ ജീവിതത്തിലും കുറവുകളുണ്ട് പക്ഷെങ്കില് എന്റെ ജീവിതത്തിൽ പഠിച്ചായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ മാത്രമാണ് ഞാൻ തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമാവും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ തീർച്ചയായിട്ടും ഗുഡ് ലക്ക് ബൈ